ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കുറച്ചധികം വർക്കുകൾ ഉണ്ടായിരുന്നു. ഓർഡേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചധികം വർക്കുകൾ പെൻഡിങ് ആയി കിടന്നിരുന്നു. അപ്പോൾ ആ വർക്കുകളൊക്കെ തീർത്തിട്ട് പുതിയ കളക്ഷൻസും ഓർഡേഴ്സും ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അൽഹംദില്ല, നമ്മുടെ ഓർഡേഴ്സൊക്കെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതാ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളും ആയിട്ടാണ് കേട്ടോ വന്നത്. ഇന്ന് തൊട്ട് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ആക്കുന്നുണ്ട്. നമ്മുടെ ഒറിജിനൽ വീഡിയോൻ്റെ കൂടെ അതിൻ്റെ കസ്റ്റമർ റിവ്യൂസും കൂടി ഞാൻ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഒറിജിനൽ വീഡിയോൻ്റെ റിവ്യൂ ഞാൻ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഷെയർ ആക്കുന്നുണ്ട്. ഇതാ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒറിജിനൽ വീഡിയോ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അബായയാണിത്. കസ്റ്റമറിൻ്റെ റിവ്യൂ ആണ്, കസ്റ്റമർ പാക്ക് പൊട്ടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാപ്പി റിവ്യൂസൊക്കെ കൂടി കൂട്ടിയിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ വിചാരിച്ചു അത് ചിലപ്പോൾ ഒരു ബോറിങ് വീഡിയോ ആയിരിക്കും, കാരണം ഫുള്ളി ഈ ഒരു കസ്റ്റമർ റിവ്യൂസ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു കളക്ഷൻസിൻ്റെ കൂടെ തന്നെ അതും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് എന്താ പറയുക അത് മനസ്സിലാക്കാനും ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് കസ്റ്റമർ റിവ്യൂ ആഡ് ആക്കിയിട്ടില്ല, കുറച്ച് കുറച്ചായിട്ട് എല്ലാ വീഡിയോസിലും ആഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചില അബായൻ്റെ കൂടെ അതിൻ്റെ റിവ്യൂസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല, ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോയിലും ഞാൻ അങ്ങനെ ഹാപ്പി റിവ്യൂസ് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർ നമ്മുടെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എനിക്കറിയാം ഈ ഒരു വീഡിയോ പുതുതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. നമ്മളുടേതെന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റാണ്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് അസ്ര ഫാഷൻ ബ്രാൻഡ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് ഓരോ അബായയും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏത് ക്ലോത്തിൽ വേണം, അല്ലെങ്കിൽ ഏത് കളറിൽ വേണം, ഏത് ഡിസൈനിൽ വേണം, ഏത് സൈസിൽ വേണം, അങ്ങനെ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ആഡ് ആക്കിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു അബായൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ നമ്മളതിൻ്റെ പ്രൈസ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അതല്ല, ഇനി ഈ ഒരു വീഡിയോ അല്ല, നിങ്ങൾക്ക് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു വീഡിയോസ് കണ്ട് അതിലേതെങ്കിലും അബായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്താൽ മതി. ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക്, വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്താൽ നമ്മളതിൻ്റെ പ്രൈസ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇനി സ്ക്രീൻഷോട്ട് എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതി. യൂട്യൂബിൽ നിന്നാണ് കണ്ടെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് തന്നാൽ നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് വരുന്നത് കോഴിക്കോടാണ്, കോഴിക്കോട് കല്ലായിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അവിടെ വന്നാൽ സ്റ്റിച്ചിങ് യൂണിറ്റ്, നമ്മൾ കോഴിക്കോടുള്ള ആൾക്കാരാണ്, അവിടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ വന്നാൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരിക്കലും ഇല്ല, അതെന്ന് പറയുന്നത് വർക്കിംഗ് സ്ഥലമാണ്. അതായത് സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്റ്റിച്ചിങ് യൂണിറ്റാണ് കേട്ടോ. അവിടെ ഹാൻഡ് സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് അബായ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. നിങ്ങൾ ഏത് മോഡൽ നമുക്ക് ഷെയർ ചെയ്ത് തന്നാലും, ഏത് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് മോഡലും നമുക്ക് ഷെയർ ചെയ്ത് തരാം, എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ മതി, അപ്പോൾ തന്നെ നമ്മൾ റിപ്ലൈ തരും. നിങ്ങൾ കോൾ ചെയ്യരുത് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് നിങ്ങൾ കോൾ ചെയ്യരുത്, കാരണം നമ്മൾ ഒരുപാട് വർക്കിൻ്റെ ഇടയിലായിരിക്കും, അതിൻ്റെ ഇടയിൽ നിങ്ങൾ കോൾ ചെയ്താൽ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കോൾ ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ പറയാനുള്ളത് നമ്മൾ ഇന്ത്യക്കുള്ളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും കേട്ടോ. ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ഡെലിവറി ചെയ്യില്ല, ഇന്ത്യക്കുള്ളിൽ എവിടെ വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് അബായ സ്റ്റിച്ച് ചെയ്ത് തരും. നമ്മൾ DTDC വഴിയാണ് അയക്കുക, പോസ്റ്റ് വഴി അയക്കേണ്ടവർക്ക് അങ്ങനെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ, സോറി ഡെലിവറി ചെയ്ത് തരും. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 വീക്കാണ് കേട്ടോ. ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇൻഷാല്ലാ അത് ഡിസ്പാച്ച് ചെയ്യും.
നമ്മൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. DTDC വഴി ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മോഡൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ലേറ്റ് ആക്കൊന്നുമില്ല. അഥവാ എന്തെങ്കിലും അർജൻറ്റ് ഓർഡർ പെൻഡിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ദിവസം കൂടി ലേറ്റ് ആവുന്നേ ഉള്ളൂ. എങ്കിലും ഒരുപാട് ദിവസമൊന്നും ലേറ്റ് ആവില്ല. പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഇൻഷാല്ലാ നിങ്ങളുടെ കയ്യിൽ നമ്മളത് എത്തിച്ചു തരും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ ഓർഡർ എടുക്കാൻ നോക്കുക കേട്ടോ. അതായത് ഇപ്പം അടുത്ത മാസം ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഓർഡർ എടുക്കാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടും. മറ്റത് നിങ്ങൾ അർജൻറ്റ് ഓർഡറാണ് ഒരാഴ്ചൻ്റെ ഉള്ളിൽ കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ നമുക്കും അത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വരുന്നതാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ അർജൻറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ചെയ്താൽ അതിൻ്റെ മുന്നേ ഓർഡർ തന്നവരുടെ ഓർഡർ അവിടെ കെടുക്കും, പെൻഡിങ് ആയി കെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു മാസം അടുത്ത മാസമല്ല ഇനിയും ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ നമുക്ക് ഓർഡർ തരാം. അതാകുമ്പോൾ തിരക്കില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. മറ്റേ നിങ്ങൾക്കും ടെൻഷനാണ്, നിങ്ങൾക്കാളേറെ നമുക്കും ടെൻഷനാണ് കേട്ടോ. ഈ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് തരണ്ടേ എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര ടാസ്ക് കേട്ടോ. അപ്പം ഒന്നുകൊണ്ടല്ല നമ്മൾ പറയുന്നത്, അർജൻറ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയുന്ന വർക്കാണെങ്കിൽ നമ്മളത് എടുക്കും കേട്ടോ. ഒരാഴ്ചൻ്റെ ഉള്ളിൽ വേണമെന്ന് പറഞ്ഞാൽ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കും, കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സോറി നമുക്കത് കഴിയില്ല എന്ന് നമ്മൾ പറയട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു അബായനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതിൽ നിങ്ങൾ ഒരു മടിയും കാണിക്കണം. ചിലവർക്ക് ക്ലോത്തിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടാവില്ല, സൈസിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടാവില്ല. അതൊന്നും പ്രശ്നമല്ല, നിങ്ങളുടെ ഡൗട്ടൊക്കെ നമ്മളോട് ചോദിക്കാം, നമ്മളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോയിൽ ചില വീഡിയോസിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ റിവ്യൂസും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാപ്പി റിവ്യൂസും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ റിവ്യൂസ് വരുമ്പോൾ പറയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ബൾക്ക് ഓർഡർ എടുക്കാൻ താല്പര്യമുള്ളവർ, അതായത് ഒരുപാട് ക്വാണ്ടിറ്റി അളവിൽ അബായാസ് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മൾ പ്രത്യേകം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഷോപ്പിലേക്കൊക്കെ ബൾക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏത് ഭാഗത്താണെങ്കിലും കേരളത്തിനുള്ളിൽ എവിടെയാണെങ്കിലും നമ്മൾ വന്ന് മോഡൽസ് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചു തന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ബൾക്ക് ഓർഡർ എടുത്താൽ മതി. അങ്ങനെ ബൾക്ക് ഓർഡർ എടുത്ത് ഷോപ്പോ അല്ലെങ്കിൽ റീസെല്ലിങ്ങോ നടത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. മെസ്സേജ് അയച്ചാൽ മതി, ചിലപ്പോൾ കോൾ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ എടുക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ഒരുപാട് വർക്കിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ നമ്മൾ കോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തെന്ന് വരില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ. ഷോപ്പൊക്കെ നടത്തുന്നവർ ബൾക്ക് ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾ ഫുൾ ക്യാഷ് എമൗണ്ട് അടയ്ക്കണം എന്നില്ല. നിങ്ങൾ അഡ്വാൻസ് അടച്ചാൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ സ്റ്റോക്ക് ഇറക്കി തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ മാസത്തിൽ അങ്ങനെ ക്യാഷ് പേ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ കസ്റ്റമർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന്. ഇല്ല, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കില്ല. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ആക്കുള്ളൂ കേട്ടോ. നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങുള്ളൂ. കാരണം നമ്മൾ ഓരോ പർദ്ദയും സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് എന്തെങ്കിലും കാരണം കൊണ്ട് അത് ക്യാൻസലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ബുക്ക് ചെയ്യുള്ളൂ കേട്ടോ, ഓർഡർ കൺഫേം ആക്കുള്ളൂ. നിങ്ങൾക്ക് പ്രൈസ് ഡീറ്റെയിൽസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട്, അസ്ര ഫാഷൻ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതിൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ ഇൻസ്റ്റഗ്രാമിലും ഒരു പേജുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയി ജോയിൻ ചെയ്താൽ മതി. അതിൽ നമ്മൾ ഡെയിലി വീഡിയോസും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൽ ഏതെങ്കിലും അബായ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അബായൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, ആ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ നമ്മൾ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതെല്ലാം നിങ്ങൾക്ക് വേറെ ഒരുപാട് മോഡൽസ് കാര്യങ്ങൾ കാണണം എന്നുണ്ടെങ്കിലും നമുക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ മോഡൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ നമ്മൾ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോസ് എന്ന് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോഡൽസിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള മോഡൽസ് തന്നെയാണ് ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിലുണ്ട്. അപ്പോൾ അതും കൂടി പോയി കാണുക. അതിലും ഒരുപാട് മോഡൽസ്, വെറൈറ്റി മോഡൽസ് ഉണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ.
ഇനി നിങ്ങൾക്ക് പുറത്ത് വേറെ ഏതെങ്കിലും ചാനലിൻ്റെ അബായ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താലും നമ്മൾ അതിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അബായ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വോയിസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് മോഡൽസ് കാണും. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. നിങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാൽ മതി. ഏത് വീഡിയോ അബായ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാൽ നമുക്കത് മനസ്സിലാവും. കാരണം അത് നമ്മുടെ കയ്യിലുള്ള മോഡൽസാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിൽ എടുത്താലും നമുക്കത് മനസ്സിലാവും. നമുക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ പുറത്തുനിന്നൊരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരുമ്പോൾ അതിൻ്റെ ക്ലിയർ സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുക. കാരണം നമുക്കത് ഏതാ മോഡലെന്ന് അറിയില്ല. നമ്മൾ ആ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് നമ്മളതിൻ്റെ മോഡലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിയർ അല്ലാത്തൊരു ഫോട്ടോ തന്നാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു മോഡൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് തരാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് തന്നാൽ നമുക്ക് ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് ആ ഒരു ചാനലിൽ പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ പുതിയ കളക്ഷൻസുമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ശരി. താങ്ക് യു ഫോർ വാച്ചിങ്.